कामदेव कामपालः कामी कांदकृदागमः अनिर्देश्य बभुरु विष्णु वीरो नंदो धनंजयः। कामदेवः ഭഗവാനെ കാമദേവൻ എന്ന് പറയണം. ധർമാദി പുരുഷാർത്ഥ ചതുഷ്ടയം വാഞ്ഛത്ഭിഹി കാമ്യത്തെ ഇതി കാമ, ആഗ്രഹിക്കപ്പെടുന്നവൻ, അപേക്ഷിക്കപ്പെടുന്നവൻ, ആശ്രയിക്കപ്പെടുന്നവൻ, ഈ അർത്ഥമാണ് ഇവിടെ കാമ എന്നതിന്. എല്ലാവർക്കും എല്ലാറ്റിനും വേണ്ടി ആശ്രയിക്കപ്പെടുന്നത് ഈ ഒരേ ഒരു വിഷ്ണു ഭഗവാനായതുകൊണ്ട് ഭഗവാനെ കാമൻ എന്ന് പറയുന്നു. കാമൻ തന്നെയാണ് ദേവനായിരിക്കുന്നതിനാൽ കാമദേവൻ. കാമപാലഹ കാമിനാം കാമാൻ പാലയതി, ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങളെ പാലിക്കും, രക്ഷിച്ചു കൊടുക്കും. കാമി പൂർണ്ണകാമ സ്വഭാവത്വാ കാമി, ഭഗവാൻ ഇത് കൊടുക്കണമെങ്കിൽ തനിക്കതുണ്ടാവണ്ടേ? പാത്രത്തിലില്ലെങ്കിൽ കയ്യിൽ വരുമോ? പാത്രത്തിൽ നിറച്ചുള്ളതുകൊണ്ടാണ് കയ്യിൽ കൊണ്ട് കോരി എടുക്കാൻ പറ്റുന്നത്. താനുണ്ണാത്തവന് ദാനം ചെയ്യാൻ പറ്റാത്തതുപോലെ തനിക്കതൊക്കെ പൂർണ്ണമായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ കാമി. എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവ് ഭഗവാനിലുണ്ട്. കാരണം എല്ലാ ആഗ്രഹങ്ങളും ഭഗവാനിൽ അന്തർലീനം. കന്ദ അഭിരൂപതമം ദേഹം വഹൻ, കന്ദൻ അഭിരൂപം, കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നുന്നത്ര അഴകേറിയ മുഖമാണ്, അഴകേറിയ ദേഹമാണ് ഭഗവാൻ. കാന്തം കാന്തി എന്നൊക്കെ പറയും. എന്തൊരു കാന്തിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു അഴക്. വിവരാർത്ഥാന്തേ കശ്യ ബ്രഹ്മണോപി അന്ധ, ഇനി ക എന്ന അന്ധ എന്ന രണ്ട് അംശമാക്കി പിരിച്ച് അങ്ങനെയും കാന്ത എന്ന വാക്കിന് അർത്ഥം പറയാം. ക എന്നുള്ളതിന് ബ്രഹ്മാവ് എന്നർത്ഥം. ബ്രഹ്മാവിനെ ഇല്ലാതാക്കുന്നവൻ കാന്തൻ. എപ്പോഴാ ബ്രഹ്മാവിനെ ഇല്ലാതാക്കുക? ആയുസ് കഴിയുമ്പോൾ. ബ്രഹ്മാവിന് നമ്മളെപ്പോലെ ഒരു ദിവസം ആയുസ് കഴിയും, പക്ഷെ കാലത്തിന് വ്യത്യാസമുണ്ടെന്നേ. രണ്ട് പരാർത്ഥകാലം കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയും. കൃതാഗമ കൃത ആഗമ ശ്രുതി സ്മൃത്യാദി ലക്ഷണോ ഏന, ശ്രുതി സ്മൃതി ഇതിനൊക്കെ ആഗമം എന്ന് പറയും. ആഗമം എന്ന് പറഞ്ഞാൽ വഴിക്ക് വഴി നമുക്ക് സിദ്ധിച്ചു പോന്നിട്ടുള്ള വിദ്യ എന്നർത്ഥമാണ്. വേദമാർഗത്തിലും ആഗമമാർഗത്തിലുമാണ് ഈശ്വര ആരാധന നടത്തുന്നത്. പാഞ്ചരാത്രം വൈഖാനസം എന്നൊക്കെ പറഞ്ഞ ചില ആഗമങ്ങളുണ്ട്. പരമ്പരയാ ജനങ്ങൾ ഈശ്വര ആരാധന നടത്തും. അതിപ്പോൾ വേദത്തിൽ കണ്ടോളന്നില്ല, വേദത്തിലില്ലാതെയും ആഗമങ്ങളുണ്ട്. വേദോക്ത രീതിയിലല്ലാതെ കുംഭാഭിഷേകവും പ്രതിഷ്ഠകളൊക്കെ നടത്തുന്ന സമ്പ്രദായം തമിഴ്നാട്ടിലെ ആഗമം എന്ന് പറയും. അതിൽ തന്നെ വൈഷ്ണവാഗമുണ്ട്, ശൈവാഗമുണ്ട്. വൈഷ്ണവ ആഗമങ്ങൾക്ക് വൈഖാനസം, പാഞ്ചരാത്രം എന്നൊക്കെ പറയും. അവരൊക്കെ തമിഴ് രീതിയിൽ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ. ഇവിടെ ഇപ്പോൾ നമ്മൾ തന്ത്രികളെ കേരള രീതിയിലുള്ളവരെയും വിളിച്ചു. എന്നാൽ അങ്ങനെ അല്ലാതെ തനി തമിഴ്നാട് രീതിയിൽ ഈ കുംഭാഭിഷേകവും മറ്റും നടത്തുന്ന ഇടമുണ്ട്. അവരുടെ രീതികളൊന്നും വേറെയാണ്. ഇതുപോലെ തന്ത്ര രീതിയല്ല, ആഗമ രീതി. പക്ഷേ എന്ത് രീതിയായാലും സംഗതിയൊക്കെ താല്പര്യം ഭഗവത് പ്രതിഷ്ഠ തന്നെ. കൈകൊണ്ട് ഇഡ്ഡലി പൊട്ടിച്ച് തിന്നാം, രണ്ട് സ്പൂണൊക്കെ കൊടുക്കും. ഒളിവ് മടുത്തിട്ട് സ്പൂണൊക്കെ മാറ്റി വെച്ചിട്ട് തിന്നണവരും ഉണ്ട്. രണ്ട് സ്പൂണും ഉണ്ട്, സാമ്പാറിൽ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു കണ്ണിലേക്ക് സാമ്പാറായി. ഞാൻ പറഞ്ഞില്ലേ ഗോയി നൈ വേണ്ടാത്തതിനൊന്നും വേണ്ട, നമ്മൾ ഈ കയ്യല്ലേ ഉപയോഗിക്കാം. സ്പൂണ് കൊണ്ടുവച്ചപ്പോൾ അതുകൊണ്ട് തിന്നണേരിക്കുന്നു വിചാരിച്ചു. നമുക്കുള്ളതല്ലാതെ കൈകൊണ്ട് തിന്നാൻ അറിഞ്ഞുകൂടാത്തവർക്കുള്ളതാ എന്നാണ്. ചിലർ അത്ഭുത അത് കൊത്തി തിന്നണുണ്ട്, അത് പോട്ടെ. ഈ മുള്ള് അണ്ണാക്കിൽ കുത്താണ്ട തിന്നണത് വലിയൊരു അത്ഭുത. കത്തിയും മുള്ളുമൊക്കെ, കത്തിയോ മുള്ളോ ഒക്കെ വായിൽ, കത്തി പിന്നെ വായിൽ എത്തിക്കണില്ല, മുള്ള് അതൊരു തഞ്ചത്തിൽ അവർ ചെയ്യും. ചിലർക്ക് നിശ്ചയില്ലാത്തവന് ആദ്യം കുത്തുമ്പോൾ തന്നെ ഇവിടെ, പിന്നെ ഒരു 7 ദിവസത്തേക്ക് പിന്നെ ഒന്നും കഴിക്കണ്ട, പുണ്ണ് കുത്തിയിട്ട് മുള്ള് കുത്തിയിട്ട് വേണ്ടാത്തതിന് പോയിട്ടല്ലേ. കട്ട്ലറ്റ് അങ്ങനെ തിന്നണേ ഇരിക്കും, അങ്ങനെയൊന്നും തിന്നണമെന്നില്ല. ഇതിനേക്കാളൊക്കെ അത്ഭുതമാണ് ചൈനക്കാരുടെ അടിച്ചു തിന്നൽ.
ഈശ്വര ഈ വെള്ളം ചായ വെള്ളം വലിയ കിണ്ണത്തിലെ ചായ രണ്ട് കോലും ആന്ന് വായ പിടിച്ചാൽ ശരിക്കും ഒരു തുള്ളി പോലും കണ്ണിലാവാതെ നമുക്ക് സംശയമില്ല മുഴുവൻ കണ്ണിലേക്കാവും ഒരു തുള്ളി പോലും വായിലേക്കാവില്ല ഓരോരോ സമ്പ്രദായം ഇവിടെ ഭഗവാൻ കൃതാഗമ കൃത ആഗമ ശ്രുതി സ്മൃത്യാദി ലക്ഷണം അപ്പോ ആഗമരീതിയിൽ ആഗമത്തിൽ തന്നെ ശൈവാഗമം വൈഷ്ണവാഗമം ഇതൊക്കെയും ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ തന്നെ അപ്പൊ കാശിയിൽ ചെന്ന വിശ്വനാഥ സ്വാമിയെ നമുക്കൊക്കെ തൊടാം ഗംഗാജലം കൊണ്ടുവന്ന് ഭഗവാൻ അഭിഷേകം ചെയ്യാം ബില്ലുതള്ളം കൊണ്ട് ഓം നമ ശിവായ നർത്തിക്കാം ഇതൊക്കെ കഴിഞ്ഞ രാത്രി ഒരു പൂജയുണ്ട് സപ്തർഷി പൂജ അപ്പോൾ അതിന് പ്രത്യേകം കുറേ ആളുകളുണ്ട് അവർ മാത്രമേ പൂജ നമ്മൾ നോക്കി നിൽക്കാനേ പറ്റും അപ്പം നമുക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല ഓരോ സമ്പ്രദായങ്ങളാണ് അവിടെ ചൈതന്യത്തിന് വല്ല കുറവുണ്ടോ ചോദിച്ചാൽ അവിടുത്തെ രീതി അതാണ് അത് രണ്ടും ഉണ്ട് ഈ പകലൊക്കെ ആർക്കും ആരാധിക്കാം രാത്രി സപ്തർഷി പൂജ മാത്രം ശ്രുതി സ്മൃതി മുതലായ ആഗമങ്ങൾ കൊണ്ട് ആരാണോ ആരാധിക്കപ്പെടുന്നത് അദ്ദേഹം അല്ലെങ്കിൽ ശ്രുതി സ്മൃതി തുടങ്ങിയ ആഗമങ്ങൾ തന്നെ ഭഗവാനാണ് അനിർദ്ദേശ്യ വപുർ വിഷ്ണു അനിർദ്ദേശ്യ വപുഹ് ഇതം തത് ഈദൃശം വാ ഇത് നിർദ്ദേഷ്ടം ശക്യതേന ഭഗവാനെ അനിർദ്ദേശ്യനാണ് ഭഗവാൻ നിർദ്ദേശ്യം എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാവുന്നു നമുക്ക് ലോകത്തിലെ ഏത് വസ്തുവിനെയും ചൂണ്ടിക്കാണിക്കാം ചൂണ്ടിക്കാണിക്കാവുന്നത് നിർദ്ദേശ്യം ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തത് അനിർദ്ദേശ്യം ഭഗവാന്റെ വപസ് അനിർദ്ദേശ്യം കൃഷ്ണൻ എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചാൽ അവരവരുടെ മനസ്സിൽ പതിഞ്ഞ രൂപത്തിലിരിക്കും എല്ലാവരും ധരിച്ച പോലെ അവല്യ ഒരു ഭക്തൻ കൃഷ്ണനെ മനസ്സിൽ ഭാവന ചെയ്യാം അതുകൊണ്ടിപ്പോൾ കൃഷ്ണൻ അയാൾക്ക് കിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ എല്ലാവർക്കും കിട്ടും എനിക്കൊരു കുട്ടിയെ പോലെയാ കൃഷ്ണൻ എന്ന് യശോദ പറയണം യശോദയ്ക്ക് കുട്ടിയെ കിട്ടിയില്ലേ എനിക്ക് പ്രാണനാഥനെ പോലെ എന്നൊരു ഗോപസ്ത്രീ പറയണം രാധ പറയണം കിട്ടിയില്ലേ നാരദനെ പോലുള്ളവരെന്താ പറയണത് ഭഗവാൻ എന്ന് പറയണം അവർക്കും കിട്ടി ഗോപ്യഹ കാമാത്ത് ഭയാത് കംസഹ വേഷാത്ത് ചൈത്യാദയ കയ്യിൽ കിട്ടിയ ചതയ്ക്കും എന്ന് പറഞ്ഞ ചില കൂട്ടുണ്ട് ശിശുപാലനൊക്കെ അവർക്കും കിട്ടി കൃഷ്ണന് ദ്വേഷരൂപത്തിലാവട്ടെ സ്നേഹരൂപത്തിലാവട്ടെ ദാസ്യരൂപത്തിലാവട്ടെ വാത്സല്യ രൂപത്തിലാവട്ടെ എങ്ങനെയായാലും അനിർദ്ദേശ്യം അവനവന് മാത്രമേ അത് കിട്ടൂ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റില്ല വിഷ്ണു രോദസി വ്യാപ്യ കാന്തി അഭ്യധിക സ്ഥിതസ്യ സ്ഥിത അസ്യതി വിഷ്ണു ഭഗവാന്റെ കാന്തി രോദസി വ്യാപ്യ രോദസ് എന്ന് പറഞ്ഞാൽ ദ്യാവാഭൂമി ആകാശവും ഭൂമിയും ഇവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നു എന്നുവെച്ചാൽ നമുക്കറിയപ്പെട്ട പ്രദേശം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന കാന്തി ആർക്കുണ്ടോ അദ്ദേഹത്തെ നാം വിഷ്ണു എന്ന നാമം കൊണ്ട് പറയണം വീരോ അനന്ത വീരൻ അനന്തൻ ധനഞ്ജയൻ വീരൻ എന്ന് പറഞ്ഞാൽ ഗത്യാദിമത്വാത്ത് വീര എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നു എല്ലായിടത്തും ഓടിയെത്തുന്നു എന്നതിനാൽ ഭഗവാന് വീരൻ അതേപോലെ അനന്തൻ വ്യാപിത്വാത്ത് നിത്യത്വാ സർവാത്മത്വാ അന്തമില്ലാത്തവൻ അറ്റം കാണാൻ കഴിയാത്ത എങ്ങനെയെല്ലാം ഇന്നിടം വരെ എന്ന് പറയാൻ വയ്യ അവിടുന്നും കടന്നു ഇന്ന കാലം വരെ എന്ന് ഒതുക്കാൻ പറ്റില്ല അവിടവും കടന്നു ഇന്നിടത്ത് എന്ന് പറയാൻ പറ്റില്ല ഇന്ന കാലം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു അന്തവും ഒരറ്റവും ഒരവസാനവും പറയാൻ കഴിയാത്ത ഇപ്പോ ചിലതിനൊക്കെ കുറേ ദൈർഘ്യം ഇപ്പോൾ ഈ ഗിന്നസ് ബുക്കിലൊക്കെയാണ് ഏറ്റവും വലിയ നഖമുള്ളവൻ തേടി പിടിച്ച് കണ്ടുപിടിച്ച് അയാളുടെ പടമൊക്കെ ചേർത്തു ഓരോ കൊല്ലവും ഏറ്റവും മികച്ച വലിയ സമ്പന്നരെ വലിയ ബലവാന്മാരെ ഒക്കെ റെക്കോർഡ് ഭേദിച്ചവരെയൊക്കെ അതിലൊരുത്തൻ്റെ ഹോബിയാണ് നഖം വളർത്തൽ 70 മീറ്റർ ഒറ്റയുണ്ട് അത്ര ഒരാൾക്ക് നഖം 70 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും അത് കൊണ്ടു നടക്കണം ഇയാൾ
ഇത് കണ്ടുപിടിച്ച് അത് ഫോട്ടോ ഒക്കെ എടുത്ത് അത് ബുക്കിൽ ചേർത്ത്. ഇതുപോലെ നീന്തൽ, ചെറിയ കുളം നീന്തണവരുണ്ട്, ചെറിയ ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കണവരുണ്ട്, ബേ ഓഫ് ബംഗാളിൽ കുറുകെ ലങ്കയിലെത്തണവരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരെ എത്തിയതിൻ്റെ അപ്പുറത്തെത്തിയവനെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തവൻ എന്ന് പറയും. എന്നാലും ഒരു ഘട്ടമുണ്ട് ഈ പസിഫിക്കിൽ, ശാന്തസമുദ്രത്തിൽ 7 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റാണ്, പറക്കലാണ് വിമാനത്തിന്, പസിഫിക്കിന്, ശാന്തസമുദ്രത്തിൻ്റെ മേലെ. അതൊരാളെ കൊണ്ട് നീന്താൻ പറ്റുമോ? അവിടെയൊക്കെ അയാൾ പറയും, അയ്യോ നമുക്ക് അതൊന്നും വരില്ല കേട്ടോ, ഇതെവിടെയൊക്കെ നീന്താം എന്ന് പറയും. ഭഗവാൻ അനന്തൻ, അനന്ത ധനഞ്ജയ, അർജുനനെ ധനഞ്ജയൻ എന്ന് പറയും. ഇവിടെ യത് ദിഗ്വിജയേ പ്രഭൂതം ധനം അജയത് തേന ധനഞ്ജയ. രാജസൂയത്തിന് കൃഷ്ണൻ വരണം എന്ന് നിർബന്ധിച്ചു ധർമ്മപുത്രർ. എപ്പോൾ വരണം? തീരുമാനിക്കാൻ തന്നെ കൃഷ്ണൻ വരണം എന്നാണ്. ഉത്സവത്തിന് വരണം, 7-ാം ദിവസം വന്നാൽ പോരെ, അന്നല്ലേ മേജർ സെറ്റ് കഥകളി. അങ്ങനെയല്ല, കൊടിയേറ്റത്തിന് മുമ്പ് തന്നെ വരണം. അങ്ങനെ ഭഗവാനെ ക്ഷണിച്ചു വരുത്തി. ഭഗവാൻ ഈ അർജുനൻ, ഭീമൻ, നകുലൻ, സഹദേവൻ 4 പേരെ അനുഗ്രഹിച്ചു വിട്ടു. ഇവരൊക്കെ പോയിട്ട് ഓരോ ദിക്കും ജയിച്ച് അവിടുത്തെ രാജാക്കന്മാരിൽ നിന്ന് അവർ സ്വമേധയാ കൊടുത്ത ധനവും കൊണ്ട് മടങ്ങി. അപ്പോൾ അർജുനനെ ധനഞ്ജയൻ എന്ന് വിളിച്ചു. അവിടെ അവിടെയുള്ള സമ്പത്തിനെ കവർന്നെടുക്കാതെ, വലിയ ബാങ്ക് കൊള്ളക്കാരൊക്കെ ഉണ്ട്, അവർക്കൊന്നും ധനഞ്ജയൻ എന്ന് പേര് കൊടുത്തോളാം. അത് കവർന്നെടുത്തതാ, സ്വമേധയാ കിട്ടിയതല്ല. ധനഞ്ജയൻ സ്വമേധയാ തന്നതാണ് വാങ്ങിക്കൊണ്ടുവന്നത്. പരാക്രമം കൊണ്ട് അർജുനൻ ധനഞ്ജയനായി തീർന്നു. പാണ്ഡവാനാം ധനഞ്ജയ എന്ന് ഭഗവാൻ ഗീതയിലെ വിഭൂതി യോഗത്തിൽ പറയുന്നുമുണ്ട്. അങ്ങനെ ധനഞ്ജയ. യത് ദിഗ്വിജയേ പ്രഭൂതം ധനം അജയത്. ദിഗ്വിജയത്തിൽ ദിക്കുകൾ ജയിക്കാനായി പുറപ്പെട്ടപ്പോൾ പാണ്ഡവ മധ്യമനായ അർജുനൻ അളവറ്റ സമ്പത്ത് കൊണ്ടുവന്നു. ആ സമ്പത്ത് കൊണ്ടാണ്, ക്ലേശം കൂടാതെ ആർജിച്ച ധനം കൊണ്ടേ നല്ല കാര്യങ്ങൾ ചെയ്യാവൂ. അതായത് ചില കാര്യങ്ങൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക് അപ്പീൽ എന്ന് പറഞ്ഞ് ഒരു അഭ്യർത്ഥന പുറപ്പെടുവിക്കാം. ആ അഭ്യർത്ഥന മാനിച്ച് ആളുകൾ സംഭാവനയും കൊടുക്കാം. ഈ കർമ്മം പൂർണ്ണമായും സഫലമായി എന്ന് പറയണമെങ്കിൽ കിട്ടിയ പണം ധാർമ്മിക രീതിയിൽ സമ്പാദിച്ചതായിരിക്കണം എന്നാണ്. ഇവൻ്റെ കയ്യിൽ വരുന്നത് ധാർമ്മികമായിരിക്കാം. ഞാൻ കൊള്ളയടിക്കാനൊന്നും പോയിട്ടില്ല, ഇഷ്ടമുണ്ടെങ്കിൽ തരുമെന്ന് പറഞ്ഞു, അവർ തന്നതാണ്, കയ്യിൽ നിന്ന് കിട്ടിയും കൂടി ചെയ്തില്ല, ഇവിടെ വെച്ചേക്കോ എന്ന് പറഞ്ഞു, അങ്ങനെ കിട്ടിയതാണ്, അത് ചാക്കിലാക്കി, അത്രമാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഈ തന്നവൻ അതെങ്ങനെ സമ്പാദിച്ച് കിട്ടിയതാണെന്ന് പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. തന്ന ആളെ അറിയും കൂടിയില്ല. ഒരാളെ തല്ലിക്കൊന്നിട്ട് കിട്ടിയ കാശിൽ ആകെ രാത്രി പേടിയാവണം, സ്വപ്നം കാണണം. അപ്പോൾ ആരോ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ദാനധർമ്മം ചെയ്യൂ എന്നാൽ നിങ്ങൾക്ക് ഇത്തിരി സമ്മാനം കിട്ടും. അങ്ങനെ അവൻ തനിക്ക് തല്ലിക്കൊന്ന് കിട്ടിയ കാശിൻ്റെ ഒരു ഓഹരി എന്നാ അങ്ങനെ ഇങ്ങോട്ട് പോട്ടെ എന്ന്. ആ കാശ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ആ ഒരു പ്രത്യേക ഭാഗത്തിന് ഫലം കിട്ടില്ല എന്ന്. ചിലതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴണം. എന്തേ കാരണം? ഇപ്പോൾ സ്വർണ്ണക്കൊടിമരത്തിന് പണം പിടിക്കണം, സ്വർണ്ണക്കൊടിമരത്തിൻ്റെ ഒരു ഭാഗം പിച്ചള പോലെ ആവണം. അതെന്താ വെച്ചാൽ അങ്ങനെ കിട്ടിയ കാശാവും, നമുക്കറിഞ്ഞുകൂടാ. മുഴുവനും സ്വമേധയാ ജനങ്ങൾ കൊടുത്ത കാശ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, കയ്യിൽ വന്ന കാശ് എങ്ങനെ വന്നു എന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ധർമാനുസൃതമല്ലാത്ത ധനത്തെ, അർത്ഥത്തെ അനർത്ഥമായിട്ട് കണക്കാക്കണം. സോഴ്സും കൂടി നോക്കണം.